ജോസ് വണ്ടർലസ്റ്റ് ഒഡീസിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നേപ്പാളിലേക്ക് പോവാണ്. അത് പുതിയൊരു ടൂറ് തുടങ്ങാണ്. അപ്പോൾ ഇന്ന് മാർച്ച് 22 ഇന്ന് 10:30 കൊച്ചിൻ ഗൊരഖ്പൂർ എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഏതാണ്ട് 55 മണിക്കൂർ യാത്രയാണ്. നോർമലി സ്ലീപ്പറിലാണെങ്കിൽ 1500 അടുത്താണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത്. ഒരു തേർഡ് എ സി ആണെന്നുണ്ടെങ്കിൽ 2500 രൂപ ടിക്കറ്റ് പ്രൈസ് വരും കൊച്ചിയിൽ നിന്ന്. ഞങ്ങൾ ഇപ്പോൾ എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നത് സാധാരണ ഒറ്റക്ക ട്രാവൽ ചെയ്യാതെ ഈ പ്രാവശ്യം എൻ്റെ ഒരു ഫ്രണ്ട് കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും ട്രെയിനിലെ വിശേഷങ്ങളും അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ പറയാം. ഏറ്റവും ബഡ്ജറ്റായിട്ട് ട്രാവൽ ചെയ്യാനുള്ള ഒരു പ്ലാനാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ബുക്കിങ്ങോ പ്ലാനിങ്ങോ ഒന്നും ഇല്ലാത്തൊരു യാത്ര. അപ്പോൾ എല്ലാം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് യാത്ര എന്നൊക്കെ പറയാവുന്ന പോലെ തന്നെയുള്ളൊരു യാത്രയാണ്. അപ്പോൾ എങ്ങനെയാണ് ഏറ്റവും ലോ ബഡ്ജറ്റിൽ നേപ്പാളിൽ പോകാൻ പറ്റുന്നത്, മലയാളികൾക്ക് എങ്ങനെ പോകാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള വീഡിയോസാണ് വരുന്നത്. അപ്പോൾ കീപ്പ് ഓൺ വാച്ച്. അപ്പോൾ കുറച്ച് എപ്പിസോഡായിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്യാം, ട്രാവലിങ്ങിൻ്റെ എല്ലാം ഇതായിട്ട് വീഡിയോസ് ചെയ്യാം. തുടർന്ന് ഇനി നമുക്ക് എൻ്റെ ഫ്രണ്ടും കൊണ്ടുപോയിട്ട് തന്നെ ഈ ഓട്ടോയിലാണ് ഞാൻ പോകുന്നത്. എൻ്റെ ഫ്രണ്ട് എന്നെ കൊണ്ടുപോയിട്ട് റെയിൽവേ സ്റ്റേഷനിലാക്കും. പിന്നെ അവിടുന്ന് നമ്മൾ ഗൊരഖ്പൂർ നേപ്പാളിലേക്ക് ലോക്കൽ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ടുള്ള യാത്ര. അപ്പോൾ എല്ലാവരും കാണുക, നമുക്ക് വീഡിയോയുമായിട്ട് മുന്നോട്ട് പോകാം. ആരെങ്കിലും വാച്ച് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നമുക്ക് മുന്നോട്ട് പോകാം. ഇതാണ് പ്രമോദേട്ടൻ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത്. കാലത്തെ ബ്രെഡ് ഓംലെറ്റ് ആണ് കഴിക്കുന്നത്. ഇതാണ് ഇന്ത്യ ബോർഡർ. ഇതിലേക്ക് നമുക്ക് നടന്ന് നേപ്പാളിലേക്ക് വരാം. ഇതാണ് നേപ്പാൾ ബോർഡർ. നമ്മൾ ഇന്ത്യ ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ ആ ഇന്ത്യ ബോർഡറിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്കാനിങ് സെൻ്ററുണ്ട്. ഇവിടെ നമുക്ക് ബാഗ് സ്കാൻ ചെയ്ത് നമുക്ക് നടന്നു വരിക.
തിരിച്ചു പോകാൻ നേരത്ത് അവിടെ നമ്മുടെ ഐ ഡി കാർഡ് വെച്ച് നമ്പർ എൻ്റർ ചെയ്ത് പോവുക. നമുക്ക് അടുത്തത് പരിപാടി സിം കാർഡ്. ബോർഡറിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിലൊരു സിം കാർഡ് എടുക്കുന്ന ഒരു ദുഃഖാനാണ്. ഇവർ നമ്മൾക്ക് തന്നിരിക്കുന്ന പാക്കേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 350 രൂപയ്ക്ക് 12 GB 20 രൂപ ഇല്ല 12 GB 20 രൂപ ബാലൻസ് ഇന്ത്യൻ പൈസ. ഇവിടെ വന്നിട്ട് നമ്മൾ നേപ്പാളിലെത്തി. നേപ്പാളിൻ്റെ ബോർഡറിൽ തന്നെ തൊട്ടടുത്താണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ബയ്യറുടെ പ്രോപ്പർട്ടിയിലാണ് ഇവിടെ നമുക്കൊരു ഇന്ത്യൻ റുപ്പീസ്. ഓക്കെ, ഇന്ത്യൻ റുപ്പീസ് 325 ആണ് ഇവിടുത്തെ ഹോട്ട് വാട്ടർ കോൾഡ് വാട്ടർ ഉള്ള റൂമിൽ തരുന്നത്. 2% രണ്ടു പേർക്ക് വേണ്ടിയിട്ട് 325 രൂപ ഹോട്ട് വാട്ടറും കൂൾ വാട്ടറും ഉള്ള റൂം. ഒരു ബഡ്ജറ്റ് ട്രാവലേഴ്സിന് ഈസി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന റൂമാണ്. റെസ്റ്റോറൻറ്റ് ഇവിടെ തന്നെ നമ്പറൊക്കെ ഉണ്ട്. നമ്മുടെ ബയ്യറുടെ നമ്പറാണ് യുവരാജ് പാണ്ഡ്യയുടെ നമ്പർ ഇവിടെ ഉണ്ട്. യുവരാജിന്റെ പ്രോപ്പർട്ടിയാണ് പത്മാസനം. ഇന്നിവിടെ ഒരു ബർത്ത് നടക്കണേന്റെ ആഘോഷം നടക്കണേന്ന് ഉള്ളില്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ്. പുള്ളി ഇവിടെയാണ് ഡിന്നർ അറേഞ്ച് ചെയ്യുന്നത്. നമ്മൾ ഫുഡ് ഉണ്ടെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിന്നറൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യും. പുള്ളി നമുക്ക് ഇത് നമ്മുടെ റോഡാണ്. ഈ റോഡ് അങ്ങനെ നേരെ ചെല്ലുന്ന ഡെഡിൻ്റെ റൈറ്റിലേക്ക് തിരിയുന്നതാണ് നമ്മുടെ നേപ്പാളിൻ്റെ ആർച്ചിരിക്കുന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാം. ബയ്യയുടെ റൂംസ് ചൂടുവെള്ളവും തണുത്ത വെള്ളവും ഉണ്ട് എല്ലാവർക്കും. അതുപോലെ തന്നെ ഇവിടെ 6 റൂമുണ്ട്. 6 റൂമാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. ഇതാണ് നമ്മുടെ റൂം. ബേസിക് അറേഞ്ച്മെന്റ്സിന് അടിപൊളി അല്ലേ. 325 രൂപ റൂം രണ്ടുപേർക്കും കൂടി 325 രൂപ. നമ്മൾ വന്നപ്പോൾ നൈറ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ് നല്ല വിഷ്വൽസ് കിട്ടാത്തത്. നമ്മൾ എന്തായാലും തിരിച്ചു വരുമ്പോൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല വിഷ്വൽസ് ചെയ്യാൻ തരാം.